automated input and output in the second part video anadu nammal real numbers engena nammada c program like input kodukkan pattum adey polthane output edukkan pattum ennalla karyamana real numbers endondu uddeshikkunnathu nammada primary data type le float double ennu parayna rendu data types inde details aanu formatted input and output in the first part video lana idinde introduction baki details okay illathu so ee video kaanunavare aa video odu onnu kandu nokka adu kandathine shesham aanu idu kaanunnundengile idile parayna kaaryangal korchum kooda eluppam manasilakkan pattum ettum aadyam real numbers le floating point values engane work cheyunu nu nokka floating point values nammada c programming language like input cheyanam adhe pole thana output edukkanum vendi nammal use cheyna control string aanu percentage f control string endana ennu idine munnulla video le parnadayirunnu orikku kuda just endana control string ennu parayam control string ennu parnangal adoru format string aanu adayida ede format il venam namukku values input cheyanam adhe pole thana ede format lana namukku output kittendathum ennu parayunnathu ee format string adallengil control string aanu adayida integers aavano floating point values veno character type aayirikano ennokka parayunnathu format string aayirikku moonu portions aanu adinullathu ettum aadyam percentage sign ഇത് എല്ലാ കൺട്രോൾ സ്ട്രിംഗിലും നമ്മൾ ഏറ്റവും ആദ്യം കൊടുക്കുന്നതാണ് പെർസെന്റേജ് സൈൻ കണ്ടാൽ അതിന്റെ അർത്ഥം അതൊരു കൺട്രോൾ സ്ട്രിംഗ് ആണ് എന്നതാണ് സെക്കൻഡ് പോർഷനിൽ വരുന്നത് ഒരു ഓപ്ഷണൽ നമ്പർ ആണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്പേഴ്സ് ആണെങ്കിൽ ഇന്റിജർ നമ്പേഴ്സോ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും നമ്പേഴ്സ് ആണെങ്കിൽ അതിന് എത്ര ഡിജിറ്റുകൾ വേണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഓപ്ഷണൽ നമ്പർ ആണ് പിന്നെ ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഒരു ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ ആണ് ഇന്റിജേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ ആ ഒരു ലെറ്റർ ഡി ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ എന്ന് പറയുന്നത് എഫ് ആണ് സോ ഇതാണ് കൺട്രോൾ സ്ട്രിംഗ് എന്നത് നമ്മൾ ഇന്റിജർ വാല്യൂസിൽ കണ്ട മാതിരി കൺട്രോൾ സ്ട്രിങ്ങിൽ ഒരു ഫീൽഡ് വിഡ്ത്ത് നമ്മളുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസിന് ആവശ്യമായിട്ട് വരാറില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും നോർമലി ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് നൊട്ടേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ് ഫസ്റ്റ് നൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് നൊട്ടേഷൻ അതായത് സാധാരണ നമ്മൾ 1, 2, 3, 4, 5 എന്ന് ഡോട്ട് കൊടുത്ത് എഴുതുന്ന ഡെസിമൽ ടൈപ്പ് നൊട്ടേഷൻ ഉണ്ട് അതല്ലെങ്കിൽ വേറൊരു നൊട്ടേഷൻ ഉള്ളത് എക്സ്പോണൻഷ്യൽ നൊട്ടേഷനാണ് നമ്മൾ സാധാരണ 10^-1, 10^-3 എന്നൊക്കെ പറഞ്ഞിട്ട് വാല്യൂസ് കൊടുക്കില്ലേ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് സോ അതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ e-1 അല്ലെങ്കിൽ e-2 അങ്ങനെയൊക്കെ വാല്യൂസ് ആയിട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും സോ നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് രീതിക്ക് വേണമെങ്കിലും ഇൻപുട്ട് കൊടുക്കാവുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നവിടെ ഫീൽഡ് വിത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിന് വലിയ സ്ഥാനമില്ല സോ നമുക്ക് സാധാരണ കൊടുത്താൽ മതി പെർസെൻറ്റേജും അതേപോലെ തന്നെ നമ്മളുടെ ഡാറ്റ ടൈപ്പ് ക്യാരക്ടറും മാത്രം കൊടുത്താൽ മതി സാധാരണ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇൻപുട്ട് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ സ്കാൻഫ് യൂസ് ചെയ്തിട്ടുണ്ട് 3% F ആണ് കൊടുത്തിരിക്കുന്നത് കൺട്രോൾ സ്ട്രിങ്ങിൻ്റെ ഏരിയയിൽ അതായത് 3 ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ഇൻപുട്ട് കൊടുക്കണം ഏറ്റവും ആദ്യം ഇൻപുട്ട് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ എക്സിലേക്കും രണ്ടാമത് ഇൻപുട്ട് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ വൈയിലേക്കും മൂന്നാമത് ഇൻപുട്ട് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ സെഡിലേക്കും ഇൻസേർട്ട് ആവും അപ്പോൾ ഇൻപുട്ട് ഡാറ്റ കൊടുക്കുകയാണ് ഏറ്റവും ആദ്യം 1, 2, 3, 4, 5 ഒരു ഡെസിമൽ പോയിന്റ് നൊട്ടേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഏറ്റവും ആദ്യം ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ തന്നെയാണ് സോ അത് ഇൻസേർട്ട് ആവേണ്ടത് എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് സോ എക്സ് ഈക്വൽ ടു 1, 2, 3, 4, 5 എന്നായിട്ട് മാറും അതായത് എക്സ് എന്ന വേരിയബിളിൻ്റെ ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷനിൽ 1, 2, 3, 4, 5 എന്ന് പോയിട്ട് ഇൻസേർട്ട് ആവും അതിനുശേഷം കൊടുത്തിരിക്കുന്നത് എക്സ്പോണൻഷ്യൽ നൊട്ടേഷനാണ് സെക്കൻഡ് 67.89 e-1 എന്നാണ് കൊടുത്തിരിക്കുന്നത് സോ എന്താ സംഭവിക്കുക സെക്കൻഡ് വേണ്ടതും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നതും ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ തന്നെയാണ് സോ സെക്കൻഡ് കൊടുത്തിരിക്കുന്നത് നേരെ വൈ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് പോയിട്ട് സ്റ്റോർ ആവും അതായത് വൈ ഈക്വൽ ടു എങ്ങനെ ഇൻപുട്ട് ആവും 6.78
ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് എക്സ്പോണൻഷ്യൽ ആണെങ്കിലും ഫ്ലോട്ടിംഗ് പോയിന്റ് ജനറൽ ഫോർമാറ്റ് ഇങ്ങനെയാണ്. സോ ഇത് മാറി, ഈ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ മാറി സാധാരണ ഡെസിമൽ പോയിന്റ് ആയിട്ടായിരിക്കും മെമ്മറിയിലേക്ക് അത് ഇൻസേർട്ട് ആവുക. അതിനുശേഷം ഞാൻ മൂന്നാമത് കൊടുത്തിട്ടുള്ളത് 4, 5, 6. ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഇൻഡിജർ വാല്യൂ ആണ്. അത് ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂവിന് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. 4, 5, 6 എന്ന് പറയുന്ന ഇൻഡിജർ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂ ഫ്ലോട്ടിംഗ് പോയിൻ്റാക്കി മാറ്റി സെഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അത് ഇൻസേർട്ട് ചെയ്യും. അതായത് സെഡിൻ്റെ വാല്യൂ 4, 5, 6.0 എന്നായി മാറും. അതായത് നമ്മുടെ ഇൻഡിജർ വാല്യൂ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആയിട്ട് കൺവേർട്ടായിട്ട് മെമ്മറിയിലേക്ക് ഇൻസേർട്ട് ആവും. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കുക. നമ്മളൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ജനറൽ ഫോർമാറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള രീതിക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ ഡെസിമൽ പോയിന്റോ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ കൊടുക്കാം. പക്ഷേ ഔട്ട്പുട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഡെസിമൽ പോയിന്റിൽ വേണോ അല്ല എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിലാണോ ഔട്ട്പുട്ട് വരേണ്ടത് എന്ന്. അതുകൊണ്ട് തന്നെ ഫീൽഡ് വിഡ്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഡീഫോൾട്ടായിട്ട് നമ്മളുടെ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഔട്ട്പുട്ട് വരിക എപ്പോഴും ഡെസിമൽ പോയിന്റ് നൊട്ടേഷനിലായിരിക്കും. അതിൻ്റെ ഫോർമാറ്റാണ് പെർസെൻറ്റേജ് W.PF. സ്പേസ് ഇല്ല, എല്ലാം ഒരുമിച്ച് എഴുതണം, മനസ്സിലാവാൻ വേണ്ടി സ്പേസ് ഇട്ട് എഴുതിയിരിക്കുകയാണ്. പെർസെൻറ്റേജ് W.PF. ഈ W എന്ന് പറയുന്നത് ടോട്ടൽ ആ ഫീൽഡിന് എത്ര വിഡ്ത് വേണം എന്ന് പറയുന്നത് W ആണ്. P എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോട്ടിന് ശേഷം എത്ര ഡിജിറ്റുകൾ വേണം എന്നത് ഈ പിയുടെ കൗണ്ട് അനുസരിച്ചിട്ടാണ് ഫിക്സ് ആവുക. സോ അതിനുശേഷം F കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഡെസിമൽ പോയിന്റ് നൊട്ടേഷനിൽ വേണം ഔട്ട്പുട്ട് കാണിക്കാൻ എന്നാണ്. ഇനി അങ്ങനെയല്ല, നമുക്ക് എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിലാണ് വേണ്ടത് എന്നെങ്കിൽ ഇങ്ങനെ വേണം നമ്മൾ കൺട്രോൾ സ്ട്രിങ് കൊടുക്കാൻ. പെർസെൻറ്റേജ് W.PE എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്പോണൻഷ്യൽ നൊട്ടേഷനാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് W എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ഫീൽഡ് വിഡ്ത്. ഈ പോയിന്റ് വാല്യൂ അതേപോലെ തന്നെ പോയിന്റിന് ശേഷമുള്ള വാല്യൂ ഈ W ഇൻക്ലൂഡ് ആവുന്നുണ്ട്. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫീൽഡിൻ്റെ ലെങ്ത്തും, P എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോയിന്റിന് ശേഷം എത്ര വാല്യൂസ് വേണം എന്നതുമാണ്. ഈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ വേണം ഔട്ട്പുട്ട് വരാൻ എന്നതാണ്. ഒരു എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ജനറലി ആ ഔട്ട്പുട്ടിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയായിരിക്കും. ഏറ്റവും ആദ്യം ഒരു മൈനസ് സൈൻ, അത് ഓപ്ഷനിലാണ്. നെഗറ്റീവ് നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ മൈനസ് സൈൻ കാണിക്കും, ഇല്ല പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഇവിടെ മൈനസ് ഉണ്ടാവില്ല. പിന്നെ എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ വരുമ്പോൾ എപ്പോഴും പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു നമ്പർ ആയിരിക്കും ഉണ്ടാവുക. സോ ആ ഒരു നമ്പർ ഡോട്ട്, അതിനുശേഷം കുറേ ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. സാധാരണ നമ്മൾ എക്സ്പോണൻഷ്യൽ ആണെങ്കിലും അതുപോലെ തന്നെ ഡെസിമൽ ആണെങ്കിലും 6 ഡിജിറ്റുകളാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ ഡോട്ടിന് ശേഷം 6 ഡിജിറ്റ്സ് കൊടുക്കുക, അതിനുശേഷം എക്സ്പോണൻഷ്യൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഈ, പിന്നെ പ്ലസ് ഓർ മൈനസ്. നമ്മളും ഇപ്പോൾ 10^-1, 10^-3 അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൈനസ് സൈൻ കൊടുക്കുക, ഇല്ലപ്പോൾ 10^-1, 10^-2 അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്ലസ് സൈൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ 10^-2 എഴുതുന്ന വാല്യൂ 2 ഡിജിറ്റ്സ് ആക്കിയിട്ട് എഴുതുക. അപ്പോൾ 1 ആണെങ്കിൽ 0 എന്ന് എഴുതുക, 2 ആണെങ്കിൽ 0 എന്ന് എഴുതുക, അങ്ങനെ 2 ഡിജിറ്റ്സ് ആക്കിയിട്ട് എഴുതുക. ഇങ്ങനെയാണ് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ്റെ ജനറൽ ഔട്ട്പുട്ടിൻ്റെ ഫോർമാറ്റ്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ഔട്ട്പുട്ട് കൊടുക്കുക. ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ഡെസിമൽ നൊട്ടേഷനിലും അതേപോലെ തന്നെ എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിലും ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി സി പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ് printf. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് y എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. y എന്നതിലുള്ള വാല്യൂ 1, 2, 3, 4, 5, 6 എന്നതാണ്. സോ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിൽ കണ്ടിരിക്കുന്നത് printf പെർസെൻറ്റേജ് 7.4f എന്നതാണ്. f എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഡെസിമൽ പോയിന്റ് നൊട്ടേഷനിലാണ് നമുക്ക് റിസൾട്ട് വേണ്ടത്. ടോട്ടൽ 7 പൊസിഷൻസ് ഉണ്ടായിരിക്കണം ആ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡെസിമൽ നമ്പറിൽ. അതിൽ പോയിന്റിന് ശേഷം 4 നമ്പേഴ്സും ഉണ്ടായിരിക്കണം, 4 നമ്പേഴ്സ് അഥവാ 4 ഡിജിറ്റുകൾ ഉണ്ടായിരിക്കണം.
സോ ഇവിടെ തന്നിരിക്കുന്നതിലും ശരിക്കും നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഏഴ് പൊസിഷൻസ് തന്നെയാണ് ഉള്ളത്. അതിന് ഇവിടെ ഡോട്ടിന് ശേഷം നാല് നമ്പേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് തന്നെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരിക. സെക്കൻഡ് കേസ് നോക്കുമ്പോൾ പ്രിൻ്റ് എഫിൽ പെർസെൻറ്റേജ് 7.2F എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ടോട്ടൽ നമ്മുടെ ഔട്ട്പുട്ടിൽ ഏഴ് പൊസിഷൻസ് ഉണ്ടായിരിക്കണം ഇൻക്ലൂഡിങ് ഡോട്ട്. ഡോട്ടിന് ശേഷം രണ്ട് പൊസിഷൻസേ ഉണ്ടാവാൻ പാടുള്ളൂ. സോ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ ഏഴ് പൊസിഷൻസ് തന്നെയാണ്, പക്ഷെ ഡോട്ടിന് ശേഷം നാല് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ട് നമ്പേഴ്സാക്കി മാറ്റുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ് കമ്പ്യൂട്ടറും ചെയ്യുക, ഇതിന് റൗണ്ട് അപ്പ് ചെയ്ത് എഴുതും. അതായത് 0.3456 എന്നതിനെ റൗണ്ട് അപ്പ് ചെയ്ത് രണ്ട് ഡിജിറ്റാക്കി മാറ്റുമ്പോൾ 0.35 എന്നായിട്ട് മാറും. ഇങ്ങനെയായിരിക്കും അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വരിക. നമ്മളുടെ ഇൻഡിജൻ നമ്പേഴ്സിൽ കണ്ടതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സും റൈറ്റ് ജസ്റ്റിഫൈഡ് ആണ്, റൈറ്റിലോട്ട് നീങ്ങിയിട്ടാണ് റിസൾട്ട് കാണിക്കുക. സോ ടോട്ടൽ ഏഴ് പൊസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മൾ 1.235 എന്ന് കൊടുക്കും. ഇവിടെ ഇപ്പോൾ ടോട്ടൽ അഞ്ച് പൊസിഷൻസേ ആയിട്ടുള്ളൂ, രണ്ട് പൊസിഷൻ കൂടെ വേണം. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് രണ്ട് ബ്ലാങ്ക് സ്പേസും കൂടെ കൊടുക്കും. അങ്ങനെയാണ് പെർസെൻറ്റേജ് 7.2F എന്ന് റിസൾട്ട് ഔട്ട്പുട്ട് വരിക. ഇനിയിപ്പോൾ നമ്മൾ ഇൻഡിജൻ നമ്പറിൽ ചെയ്ത പോലെ തന്നെ റൈറ്റ് ജസ്റ്റിഫൈഡ് അല്ല, ലെഫ്റ്റിലോട്ട് നീങ്ങിയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇൻഡിജറിൽ ചെയ്ത പോലെ തന്നെ ഒരു നെഗറ്റീവ് ഫ്ലാഗ് ഏറ്റവും ആദ്യം കൊടുത്താൽ മതി. നെഗറ്റീവ് ഫ്ലാഗ് കണ്ടു കഴിഞ്ഞാൽ, ഒരു മൈനസ് സൈൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ലെഫ്റ്റിലോട്ട് നീങ്ങിയിട്ട് വേണം റിസൾട്ട് കാണിക്കാൻ എന്നതാണ്. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് -7.2F എന്നതാണ്. അതായത് ഏഴ് പൊസിഷൻസ് ഉണ്ടായിരിക്കണം, പോയിന്റിന് ശേഷം രണ്ട് ഡിജിറ്റുകൾ കാണണം, ഫ്ലോട്ടിംഗ് പോയിന്റ് ഡെസിമൽ നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത്, മൈനസ് ആയത് കാരണം കൊണ്ട് ലെഫ്റ്റ് ജസ്റ്റിഫൈഡ് ആയിരിക്കണം. സോ നമ്മൾ പോയിന്റിന് ശേഷമുള്ള വാല്യൂസ് നോക്കുമ്പോൾ നാല് നമ്പേഴ്സ് ഉണ്ട്, അതിന് രണ്ട് നമ്പേഴ്സായിട്ട് റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ 3, 5 എന്ന രണ്ട് നമ്പറായിട്ട് മാറും. ടോട്ടൽ എഴുതുമ്പോൾ 1.12.35 എന്നായിട്ട് മാറും. അഞ്ച് പൊസിഷൻസേ ആയിട്ടുള്ളൂ, ഏഴ് പൊസിഷൻസ് ആക്കാം, രണ്ട് സ്പേസും കൂടെ നമ്മൾ യൂസ് ചെയ്യും. അടുത്തത് പ്രിൻ്റ് എഫ് വെറുതെ പെർസെൻറ്റേജ് എഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നോക്കാനില്ല, എന്താണോ റിസൾട്ട് ആ റിസൾട്ട് അതേപോലെ ഔട്ട്പുട്ട് ചെയ്യും. അതായത് വൈയിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ഔട്ട്പുട്ടായിട്ട് വരും. സോ ഇവിടെ 12.3456 എന്ന് തന്നെ റിസൾട്ട് വരും. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഡെസിമൽ നൊട്ടേഷൻസ് വർക്ക് ചെയ്യുക. ഇനി എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കുക. എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് 10.2E എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ ഇ കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ആണെന്ന്. ടോട്ടൽ 10 പൊസിഷൻസ് വേണം, ഡോട്ടിന് ശേഷം രണ്ട് നമ്പേഴ്സേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നമ്മുടെ വൈഡ് റിസൾട്ട് 1.2.3456 എന്നതാണ്. നമ്മൾ എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിലാണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞു പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡ് നോർമലി ഒറ്റ ഡിജിറ്റേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ എന്നത്. അതായത് 1, 2 എന്നിവിടെ ഉണ്ട്, പക്ഷെ ശരിക്കും ഒറ്റ നമ്പർ മാത്രമേ നമ്മൾ എക്സ്പോണൻഷ്യൽ നൊട്ടേഷനിൽ ഔട്ട്പുട്ട് വരുമ്പോൾ കാണിക്കുള്ളൂ. സോ അത് 1.2 എന്നായിട്ട് മാറും. പിന്നെ ഡോട്ടിന് ശേഷം നാല് ഡിജിറ്റുകൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഡിജിറ്റുകളെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. സോ ഇവിടെ ഓൾറെഡി നമ്മൾ 2 യൂസ് ചെയ്തു, അടുത്ത നമ്പർ എത്രയാണ് നോക്കുക, 3456 ആണ്. 3456 റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 3 തന്നെ കിട്ടും. സോ പോയിന്റിന് ശേഷം രണ്ട് നമ്പേഴ്സ്, പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒറ്റ ഡിജിറ്റ്, അതിനുശേഷം ഇന്ന് കൊടുക്കുക. പിന്നെ പ്ലസ്സോ മൈനസോ എന്താണ് വരുന്നത്, 10^1 ആണോ 10^-1 ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്ലസ്സോ മൈനസോ കൊടുക്കുക. ഇവിടെ നമുക്കിപ്പോൾ പ്ലസ് ആണ് വരേണ്ടത്. സോ പ്ലസ്, പിന്നെ അതിനുശേഷം രണ്ട് നമ്പേഴ്സ് കൊടുക്കണം. സോ 0, 1. ഇങ്ങനെയാണ് എക്സ്പോണൻഷ്യൽ വർക്ക് ചെയ്യുക. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ജസ്റ്റിഫൈഡ് ആയിട്ടാണ് വരിക. ഇന്ന് നമുക്ക് അങ്ങനെയല്ല, ലെഫ്റ്റ് ജസ്റ്റിഫൈഡ് ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതേ റിസൾട്ട് ലെഫ്റ്റിലോട്ട് മാറിയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടിൽ ഒരു മൈനസ് സൈൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ രീതിക്ക് മാറ്റി കൊടുത്താൽ മതി. അതായത് ഔട്ട്പുട്ട് വരുമ്പോൾ വൈ എന്നല്ല -y കിട്ടണം എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ മൈനസ് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്രിൻ്റ് എഫ് പെർസെൻറ്റേജ് 11.4E ആണ്. സോ ഇവിടെ മനസ്സിലായി എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ആണ്, പോയിന്റിന് ശേഷം നാല് ഡിജിറ്റുകൾ വേണം, ടോട്ടൽ 11 പൊസിഷൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എങ്ങനെ മാറും, മൈനസ് ഉള്ളത് കാരണം കൊണ്ട് തന്നെ ഏറ്റവും ആദ്യം മൈനസ് വരും.
അതിനുശേഷം എക്സ്പോണൻഷ്യൽ ആയതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് കൊടുക്കേണ്ട നമ്പറിലെ ഏറ്റവും ആദ്യത്തെ നമ്പർ നമ്മൾ യൂസ് ചെയ്യും. സോ വൺ പോയിൻറ്റ്, ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട്, ബാക്കി ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് അഞ്ച് നമ്പേഴ്സ് ഉണ്ട്, ഇവിടെ നാല് നമ്പേഴ്സേ കാണിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ടു കൊടുക്കും, ത്രീ കൊടുക്കും, ഫോർ കൊടുക്കും, അടുത്തത് ഫൈവ് ആണ്. ഫൈവിനെ റൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ സിക്സ് ആയിട്ട് മാറും. സിക്സ് കൊടുത്തു, ഇ, പിന്നെ നമുക്കിവിടെ കൊടുക്കേണ്ടത് പ്ലസ് ആണ്, ടെൻ റൈസ് ടു വൺ ആണ് വരിക. സോ പ്ലസ് വൺ കാണിക്കാൻ വേണ്ടി സീറോ വൺ. ഇനി ഇങ്ങനെയൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് വെറുതെ പെർസെൻറ്റേജ് ഇ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാണ്. അതായത് പ്രിൻ്റ് പെർസെൻറ്റേജ് ഇ, വൈലിൻ്റെ റിസൾട്ട് എന്താണോ അത് ഔട്ട്പുട്ട് ചെയ്യാനുള്ള പൊസിഷൻസ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ റിസൾട്ട് ഇങ്ങനെയായിരിക്കും വരിക. അതായത് നമ്മളുടെ എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ ആണെങ്കിലും ഡെസിമൽ പോയിൻ്റ് നൊട്ടേഷൻ ആണെങ്കിലും ഡീഫോൾട്ട് പ്രിസിഷൻ വാല്യൂ ആറാണ് കാണിക്കുക. അതായത് പോയിൻറ്റിന് ശേഷം ആറ് ഡിജിറ്റുകൾ ഉണ്ടായിരിക്കണം എന്നതാണ് ഡീഫോൾട്ട് ആയിട്ടുള്ള കേസ്. സോ ഇവിടെ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പോയിൻറ്റ് ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, പോയിൻറ്റിന് മുന്നേ ഒറ്റ ഡിജിറ്റ്, പോയിൻറ്റിന് ശേഷം അഞ്ച് ഡിജിറ്റുകൾ. പക്ഷേ ഡീഫോൾട്ട് കേസ് ആറ് ഡിജിറ്റ് ആണല്ലോ, സോ നമ്മൾ ഒരു സീറോ കൂടെ ചേർക്കും. അതിനുശേഷം ഇ, പിന്നെ പ്ലസ് ആണോ മൈനസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് പ്ലസ്സോ മൈനസോ കൊടുക്കുക, പിന്നെ എന്താണോ നമ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് സീറോ വൺ. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസിൻ്റെ എക്സ്പോണൻഷ്യൽ നൊട്ടേഷനും അതേപോലെ തന്നെ ഡെസിമൽ നൊട്ടേഷനും വർക്ക് ചെയ്യുക. അടുത്ത റിയൽ ടൈപ്പ് ഡാറ്റയാണ് ഡബിൾ. നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂവും ഡബിളും തമ്മിലുള്ള ആകെക്കൂടെയുള്ളൊരു വ്യത്യാസം അതിൻ്റെ കൺട്രോൾ സ്ട്രിങ്ങിൽ മാത്രമാണ്. ഫ്ലോട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്ട്രിങ് പെർസെൻറ്റേജ് എഫ് ആണെങ്കിൽ ഡബിളില് പെർസെൻറ്റേജ് എൽ എഫ് യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഇൻപുട്ടും ഔട്ട്പുട്ട് ഫങ്ഷൻസ് എല്ലാം ഒരേപോലെ തന്നെയാണ് ഫ്ലോട്ടിലും ഡബിളിലും വർക്ക് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ നമ്മളുടെ റിയൽ നമ്പേഴ്സിൻ്റെ ഫോർമാറ്റഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്.